നമ്മുടെ നാട്ടിലൊക്കെ ഈ പിരിവിനൊക്കെ പോകുന്ന ആൾക്കാർ പറയും, ഏറ്റവും കൂടുതൽ കിട്ടാൻ സാധ്യതയുള്ള സ്ഥലത്തു നിന്നാണ് അവർ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ കൂടുതൽ തുക എഴുതി റെസീറ്റ് കൊടുക്കുക എന്ന രീതിയിൽ. അപ്പൊ ഇവിടെ നമുക്കറിയാം, ഈ മദ്യം പോലെയുള്ള ഒരു ധനാഗമ മാർഗം അവിടെ നിൽക്കുമ്പോൾ അതിന് എത്ര വിലയായാലും അത് വാങ്ങാൻ ആളുണ്ടാവും എന്നുള്ള വളരെ അടിസ്ഥാനപരമായിട്ടുള്ള ഒരു ധനതത്വശാസ്ത്രം സംസ്ഥാന സർക്കാരിന് അറിയാം. പുതുതായിട്ടുള്ള ധനാഗമ മാർഗങ്ങളിലേക്ക് കടക്കാതിരിക്കുകയും നമുക്ക് കിട്ടാനുള്ള കുറേയധികം കിട്ടാക്കടം അത് റിക്കവർ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രമിക്കാതിരിക്കുകയും കുറേയധികം നികുതി വരുമാനം നമുക്ക് കിട്ടാനുള്ളത് ആ രീതിയിലത്തേക്ക് നമ്മളത് തിരിച്ചു കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട് ശ്രമിക്കാതിരിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു രീതി നമ്മളൊരു ഭാഗത്ത് കാണുന്നുണ്ട്. ജി എസ് ടിയുമായി ബന്ധപ്പെട്ടാണെങ്കിലും സർക്കാർ കേന്ദ്ര സർക്കാർ നിർദ്ദേശിക്കുന്നതിൻ്റെ ലെവലിലേക്കൊക്കെ എത്തി, അല്ലെങ്കിൽ പലപ്പോഴും അതിനേക്കാൾ മുകളിലേക്ക് പോയി ടാക്സ് കളക്ഷൻ ഒക്കെ അടുത്ത കാലത്തായിട്ട് നമ്മൾ ആ രീതിയിലത്തേക്കൊക്കെ വരുന്നുണ്ട്. അപ്പോൾ കൃത്യമായിട്ടുള്ള ടാക്സ് കളക്ഷന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ കിട്ടാക്കടമൊക്കെ പിരിച്ചെടുക്കുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ സ്വീകരിക്കുന്നതിന് പകരം സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം വളരെ എളുപ്പമുള്ള ഒരു മാർഗം എന്ന് പറയുന്നത് ഈ പെട്രോളിൻ്റെ തീരുവ വർദ്ധിപ്പിക്കുക അല്ലെങ്കിൽ മദ്യത്തിൻ്റെ വില കൂട്ടുക തുടങ്ങിയ കാര്യങ്ങളാണ്. കാരണം ഇത് രണ്ടും ഒഴിച്ചുകൂടാനാവാത്ത കാര്യങ്ങളാണ് മലയാളിയെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ എത്ര വില കൂട്ടിക്കഴിഞ്ഞാലും ഈ കാര്യത്തിന് ആൾക്കാർ പ്രാകിക്കൊണ്ടാണെന്നുണ്ടെങ്കിലും വൈകുന്നേരം ഈ ബെവറേജസ് കോർപ്പറേഷൻ്റെ ഒക്കെ മുന്നിൽ ക്യൂ നിൽക്കാൻ വേണ്ടിയിട്ട് പോകുന്ന രീതിയിലുള്ള ഒരു സംസ്കാരം ഇന്ന് മലയാളിക്ക് ഉണ്ടായിട്ടുമുണ്ട്. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ ഈ നനഞ്ഞടം വീണ്ടും വീണ്ടും കുഴിക്കുക എന്നതിനപ്പുറത്തേക്ക് മറ്റൊരു ഫൈനാൻഷ്യൽ സ്രോതസ് സംസ്ഥാന സർക്കാരിന് ഇല്ല എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോൾ നമ്മൾ പെട്രോളിൻ്റെ വില വർദ്ധിപ്പിക്കുന്നു, 2 രൂപയല്ല 5 രൂപയല്ല 10 രൂപയാണ് ഈ സംസ്ഥാന സർക്കാരിൻ്റെ ഒരു സെസ് എന്ന രീതിയിൽ വർദ്ധിപ്പിച്ചിരുന്നത് എങ്കിലും നമ്മളെല്ലാവരും കുറ്റം പറഞ്ഞുകൊണ്ട് തന്നെ യാത്രയ്ക്ക് ഇത് അത്യാവശ്യമായതുകൊണ്ട് പെട്രോൾ അടിക്കാൻ വേണ്ടിയിട്ട് പോകും. ഒരു പക്ഷേ ചിലപ്പോൾ ചില യാത്രകളൊക്കെ പരിമിതപ്പെടുത്തിയെന്നോ അല്ലെങ്കിൽ ചില കാര്യങ്ങളിലൊക്കെ പൊതുഗതാഗതത്തെ ആശ്രയിച്ചു എന്നോ വരാം. പക്ഷേ അതിനൊക്കെ അപ്പുറത്തേക്ക് നമ്മുടെ റോഡിലൊന്നും വലിയ രീതിയിലുള്ള തിരക്ക് വ്യത്യാസമൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഈ മാർഗം, അതിപ്പോൾ മദ്യത്തിലാണെങ്കിലും പെട്രോളിലാണെങ്കിലും, വളരെ എളുപ്പം ആൾക്കാരെ പിഴിയാവുന്ന, ആൾക്കാർ പ്രാഗിക്കൊണ്ടാണെങ്കിലും പണം കൊടുക്കുന്ന ഒരു മാർഗമാണെന്ന് സംസ്ഥാന സർക്കാരിന് അറിയാവുന്നതുകൊണ്ടും ഈ കൊട്ടിഘോഷിക്കുന്നത് പോലെയുള്ള 1 ലക്ഷം പുതിയ ഓൺട്രപ്രണർഷിപ്പ് ഒന്നും ഇവിടെ ഉണ്ടാകാതെ ഇരിക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഈ മാർഗങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ സംസ്ഥാനത്തിൻ്റെ സാമ്പത്തിക അവസ്ഥ നിർത്തുന്ന കുടിയന്മാർ കൂടുതൽ അധ്വാനിക്കേണ്ടി വരുന്നു എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും വലിയ ദുരവസ്ഥ.